പൂജയുടെ മറവിൽ കേരളത്തിൽ തട്ടിപ്പ് നടക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. രോഗം മാറാനും നല്ല കാലം വരാനുമെല്ലാം ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പണം മുടക്കി വെട്ടിലാകുന്നവർ നിരവധിയാണ്. എറണാകുളം പറവൂരിലെ ഒരു വീട്ടമ്മയാണ് ഇക്കുറി കുടുംബത്തിലെ ദുരിതശാന്തിക്കായി സ്വർണം ഊരിക്കൊടുത്ത് പണി വാങ്ങിയത്. ഗൾഫിലുള്ള മകന് വലിയ ആപത്തുണ്ടാകുമെന്ന് പറഞ്ഞ് വീട്ടമ്മയെ പേടിപ്പിച്ചാണ് രണ്ടംഗ സംഘം വശത്താക്കിയത്. പ്രത്യേക പൂജകൾ ചെയ്താൽ ഗൾഫിലുള്ള മകൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ആപത്ത് ഒഴിവാക്കി വിടാമെന്നായിരുന്നു വാഗ്ദാനം. മകന് വരാനിരിക്കുന്ന ആപത്തൊഴിവാകുമെന്ന തട്ടിപ്പുകാരുടെ വാക്ക് വീട്ടമ്മ വിശ്വസിച്ചു. വടക്കേക്കര പഞ്ചായത്ത് അണ്ടിപ്പള്ളിക്കാവ് സ്വദേശിനിയായ വീട്ടമ്മയാണ് പൂജ നടത്തി ആപത്തൊഴിവാക്കാമെന്ന് പറഞ്ഞ സംഘത്തിന്റെ വലയിൽ വീണത്. വീട്ടിലെത്തിയ രണ്ടുപേർ മക്കളെക്കുറിച്ച് വിവരം തിരക്കുകയും വീട്ടമ്മ അത് വെളിപ്പെടുത്തുകയും ചെയ്തു. പിന്നാലെ കുടുംബസംബന്ധമായ ദുരിതശാന്തിക്കായി പൂജ നടത്തണമെന്നും പറഞ്ഞ് വീട്ടമ്മയെ വിശ്വസിപ്പിച്ചു. ഗൾഫിലുള്ള മകന് വലിയ ആപത്ത് വരുമെന്ന് കൂടി പറഞ്ഞതോടെ അസ്വസ്ഥയായ വീട്ടമ്മ തട്ടിപ്പുകാരായ രണ്ടംഗ സംഘം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. പൂജ നടത്തുന്നതിന് സ്വർണം ആവശ്യമാണെന്ന് ഇവർ വീട്ടമ്മയെ ധരിപ്പിച്ചതോടെ 1.5 പവന്റെ മാല, 1.5 പവൻ, 1.5 പവൻ വരുന്ന മോതിരങ്ങൾ, 1400 രൂപ എന്നിവ രണ്ടംഗ സംഘത്തെ ഏൽപ്പിച്ചു. സ്വർണം നൽകുന്നതിന് ആദ്യം വീട്ടമ്മ തയ്യാറായിരുന്നില്ലെങ്കിലും മകന് ആപത്തടുത്തിരിക്കുകയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതോടെ സ്വർണം കൊടുക്കാൻ വഴങ്ങി. ഇതിനായി വീട്ടമ്മയെ പ്രേരിപ്പിക്കുവാൻ വീടിനടുത്ത ചിലരുടെ പേരുകൾ പറഞ്ഞ് അവരും ഇത്തരം പൂജകൾ ചെയ്തിട്ടുണ്ടെന്നും പൂജ തട്ടിപ്പുകാർ പറഞ്ഞു. ഇതോടെ വീട്ടമ്മ തട്ടിപ്പുകാരെ പൂർണ്ണമായും വിശ്വസിച്ചു. മറ്റൊന്നും ആലോചിക്കാതെ കയ്യിലുള്ളതെല്ലാം എടുത്തു നൽകി. പൂജ കഴിഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചുകൊണ്ടു തരാമെന്ന് രണ്ടംഗ സംഘം ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതുണ്ടായില്ല. തങ്ങളെ വീട്ടമ്മ വിശ്വസിച്ചുവെന്ന് മനസ്സിലാക്കി വീട്ടമ്മയുടെ പണവും സ്വർണവും കൈക്കലാക്കി രണ്ടംഗ സംഘം സ്ഥലം കാലിയാക്കി. ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പൂജ നടത്തിയ വീട്ടമ്മ ഒടുവിൽ സ്വർണവും പണവും നഷ്ടപ്പെട്ട് പരിഭ്രമത്തിലായി. സ്വർണം കിട്ടാതായതോടെ ബന്ധുക്കളെ വിവരമറിയിച്ചു. എന്തായാലും സ്വർണം കിട്ടാനായി വീട്ടമ്മ പുതിയ പൂജയ്ക്കൊന്നും നിന്നില്ല. നേരെ പോയി പോലീസിൽ പരാതി നൽകുകയാണ് ചെയ്തത്. തട്ടിപ്പ് നടത്തിയവർ ഇതിനു മുമ്പും വീട്ടിലെത്തി മകന് ഗൾഫിൽ ഉയർന്ന ജോലിക്കായി പ്രത്യേക പൂജകൾ നടത്താമെന്നും പറഞ്ഞ് 2000 രൂപ വാങ്ങിയിരുന്നതായും പിന്നീട് വീട്ടമ്മ പോലീസിനോട് പറഞ്ഞു. എന്തായാലും പറവൂർ മേഖലയിൽ ഇത്തരം തട്ടിപ്പുകൾ കൂടുതലിടങ്ങളിൽ നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അറിയുന്നത്. ദുരിതശാന്തി പൂജയ്ക്കായി പലയിടങ്ങളിലും തട്ടിപ്പുകാർ കയറിയിറങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്കെതിരെ എല്ലാവർക്കും ജാഗ്രത ഉണ്ടാകണം.